ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 20-ാം തീയതി നമുക്ക് ഏറെ സന്തോഷം തരുന്ന, ഏറെ ആശ്വാസം തരുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ, വിശുദ്ധ സെബസ്റ്റ്യാനോസ് പുണ്യവാൻ്റെ തിരുനാൾ. കേരളത്തിലെ അതിപുരാതന കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നായ കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോനോ പള്ളിയിൽ ഇന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ആഘോഷമാണ്. ഇന്നത്തെ പ്രദക്ഷിണവും പ്രദക്ഷിണത്തിൽ ദൈവിക അടയാളം ലഭിക്കുന്നതുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇന്ന് വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഈ തിരുനാളിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. എവിടെയായിരുന്നാലും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന സെബസ്റ്റ്യാനോസ്, നമ്മൾ എവിടെയിരുന്ന് വിളിച്ചാലും അങ്ങോട്ടേക്ക് ഓടിയെത്തും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് കാഞ്ഞൂർ പള്ളിയിലും അർത്തുങ്കൽ പള്ളിയിലും പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന വിശുദ്ധനെ ഞങ്ങളുടെ പക്കലേക്കും വരണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായത്തിന് വിശുദ്ധൻ ഓടിയെത്തും. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. യേശുവിനെ ഉയർത്തിപ്പറയാൻ കിട്ടുന്ന ഒരു സന്ദർഭങ്ങളും ഉപേക്ഷിക്കാതിരിക്കാം. സ്വന്ത ലാഭത്തിന് വേണ്ടി മാത്രം ഈശോയെ കച്ചവട ചരക്ക് ആക്കാതെ ഇരിക്കാം. ഈശോയുടെ വചനം സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ഇരിക്കാം. ദൈവം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള വരം നമുക്ക് വിശുദ്ധനോട് ചോദിച്ചു വാങ്ങാം. കേരളത്തിലെ അതിപുരാതന ദേവാലയമായ കാഞ്ഞൂർ പള്ളി ഒരു ഇതിഹാസമാണ്. ദേവാലയ നിർമ്മാണ ശൈലിയിലെ ഒരു ഇതിഹാസം. പുരാതനമായ കൊത്തുപണികളും പഴച്ചാറും ഇലച്ചാറും തങ്കഭസ്മവും ചാലിച്ചെടുത്ത ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമായ അൾത്താരകളാണ് ഇതിനുള്ളത്. മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ദേവാലയ മുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ്, പ്രധാന കവാടമായ ആനവാതിൽ, കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ, താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള ഒറ്റക്കൽ മാമോദിസ തൊട്ടി, വട്ടഴത്ത് ലിപിയിലുള്ള കല്ലറത്തറ കല്ലുകൾ, പരിശുദ്ധാരൂപിയുടെ പ്രതീകമുള്ള ചാരുതയാർന്ന പ്രസംഗപീഠം, പുരാതനമായ താളിയോലകൾ, ഇവയെല്ലാം ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളാണ്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയമെങ്കിലും ഈ വിളിച്ചാൽ വിളി കേൾക്കുന്ന കാഞ്ഞൂർ പുണ്യവാളൻ പലതരം അത്ഭുത ശക്തികൾ അവിടെ കാണിച്ചതുകൊണ്ട് ഇത് വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിലൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ജാതി മത ഭേദമില്ലാതെ എല്ലാ ജനങ്ങളും ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാഞ്ഞൂരിൽ നിത്യവും വന്നണയുന്നുണ്ട്. ഈ ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ, അത്ഭുത ഇടപെടലുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷവും അതിശയവുമാണ്. കാരണം പ്രദർശനം ഇറങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കതിനാവെടി അസഹ്യമായി തോന്നിയപ്പോൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കതിനകളെല്ലാം പ്രദർശനത്തിൻ്റെ സമയത്ത് തന്നെ വെള്ളത്തിൽ കിടന്ന് പൊട്ടിയത്. ഇവിടെ പ്രദർശനം ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് ഓർക്കാമല്ലോ, വിശുദ്ധൻ ഇടപെട്ട അത്ഭുതകരമായ ഇടപെടലുകൾ. അപ്പോൾ
വെറും കളിമൺ പ്രതിമയല്ല ഈ രൂപങ്ങളെന്ന് മനസ്സിലാക്കാമല്ലോ. എല്ലാ രൂപങ്ങളും എല്ലായ്പ്പോഴും സംസാരിക്കാറില്ല, ഇതുപോലെ അത്ഭുതങ്ങൾ നടത്താറില്ല. എങ്കിലും ആശീർവദിച്ച രൂപങ്ങളിൽ ദൈവീക ചൈതന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ബിംബ ആരാധനയല്ല എന്നും ഇതുപോലെയുള്ള ചരിത്രപരമായ രേഖകളിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ലല്ലോ. അതുപോലെ തന്നെ പള്ളിയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള പടിപ്പുരകൾ ശക്തൻ തമ്പുരാൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ ആ പള്ളിയുടെ പടിപ്പുരയിൽ ആരോ തിരുവുള്ളക്കേടുണ്ടാക്കിയപ്പോൾ കോപിഷ്ഠനായ തമ്പുരാൻ പടിപ്പുര പൊളിച്ചു കളയാൻ കൽപ്പന കൊടുത്തു അത്രേ. ഭൃത്യന്മാർ പള്ളിയുടെ പടിപ്പുര പൊളിച്ച സമയത്ത് കോവിലകത്തെ പടിപ്പുര കൊട്ടാരത്തിലെ ആന തകർക്കാൻ തുടങ്ങി. ഇത് കണ്ട് തമ്പുരാൻ കരപ്രമാണിയും കമ്പോളത്തലവനുമായ കാഞ്ഞൂർ തരകനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞുവെന്ന്. കാഞ്ഞൂർ പുണ്യവാൻ അത്ഭുതസിദ്ധിയുള്ളവനാണെന്നും അവിടുത്തെ കോപമാണ് ഇതിനെല്ലാം കാരണമെന്നും തരകൻ തമ്പുരാനോട് ഉണർത്തിച്ചു. കോവിലകത്തെ പൂജാരിയും തമ്പുരാനോട് ഇപ്രകാരം തന്നെ വെളിപ്പെടുത്തി. ഈ കോപത്തിൽ നിന്നും രക്ഷ നേടുവാനായി പള്ളിക്ക് കെടാവിളക്ക് തമ്പുരാൻ കാണിക്കയായി സമർപ്പിച്ചു. തമ്പുരാൻ ആനവിളക്കും കെടാവിളക്കും എണ്ണ ഒഴിക്കുന്ന ചെലവിലേക്ക് 100 പറ നിലവും പള്ളിയിരിക്കുന്ന സ്ഥലവും കരമൊഴിവാക്കി കൽപ്പിച്ചു നൽകി എന്നുമാണ് പരമ്പരാഗത വിശ്വാസം. പുരാവസ്തു വകുപ്പിൻ്റെ കൊച്ചി ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന 1816 ഒരു രേഖയിൽ പള്ളിയിരിക്കുന്ന സ്ഥലം അനുഭോഗം ഇനത്തിൽ കരമിളവ് ലഭിച്ചിരുന്ന ഭൂമിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ചരിത്രപരമായ ഒരു രേഖയാണ്, അല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് തോന്നിയപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയല്ല ക്രിസ്ത്യാനികളെ ഉയർത്താൻ വേണ്ടി. ഇത് പണ്ട് 1816 രേഖയിൽ ഈ കരമിളവ് എഴുതി ചേർത്തിട്ടുണ്ട്. എഴുതി ചേർക്കുന്ന രേഖകൾ സ്വപ്നം ദർശനത്തിൽ നിന്നോ കെട്ടിച്ചമച്ച കഥകളിൽ നിന്നും ഉണ്ടായ കാര്യങ്ങളൊന്നും ചരിത്രത്തിൽ എഴുതി ചേർക്കാറില്ല. അപ്പോൾ തമ്പുരാന് ഈ അത്ഭുത രൂപത്തിൽ നിന്നും അത്ഭുത വിശുദ്ധനിൽ നിന്നും അടയാളങ്ങൾ ലഭിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതും ഒരു വിജാതീയ മകന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ജാതി മത ഭേദമെന്നി കാഞ്ഞൂർ പുണ്യവാൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടി വരുന്നതിൻ്റെ രഹസ്യം. തീർച്ചയായും ടിപ്പു സുൽത്താൻ്റെ മനസ്സിന് ഇളക്കം തട്ടാനിടയാക്കിയ അത്ഭുതവും എന്നെ ഇവിടെ ഇരിക്കാൻ സ്വൈര്യമായിരിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ച പുണ്യവാൻ, തേജസ്സുറ്റ കാഞ്ഞൂർ പുണ്യവാൻ. ഈ തേജസ് ഭൗതികമല്ല, ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയായി കൊടുത്തവനാണ് ഈ വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പാം. അത് ആരാധനയല്ല, അത് സ്നേഹമാണ്. ആ കൈക്കൂപ്പലിൻ്റെയും കുമ്പിട്ട് വണങ്ങുന്നതിൻ്റെയും രഹസ്യം അത് സ്നേഹം കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ്. അത് ദൈവത്തിന് ഇഷ്ടവുമാണ്. കാരണം ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു മനുഷ്യ സൃഷ്ടിയാണ് ഈ വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ ഛായാചിത്രമാണ്, രൂപസാദൃശ്യമാണ് ഈ രൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. കൈകൾ കൂപ്പാം, നമുക്ക് വിശുദ്ധൻ്റെ മനസ്സിൽ കാണാം ധീരരക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസേ. ഞങ്ങളുടെ ജീവിതവും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ക്രമപ്പെടുത്തണമേ. വ്യാധികളിൽ നിന്നും ആദികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ സഹിച്ചതുപോലെ ധീരതയോടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ
ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധനായ സെബസ്റ്റ്യാനോസെ, ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. പണ്ട്, വളരെ പണ്ട്, ഒരു 50 വർഷങ്ങൾക്ക് മുൻപ്, വഴിപ്രാർത്ഥനയ്ക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ പാടിയ പാട്ടിൻ്റെ വരികൾ ഞാൻ ഇന്നും ഓർക്കും. സുഖമാരുളുക സെബസ്റ്റ്യ, പുണ്യവാനേ, വരമാരുളുക സെബസ്റ്റ്യ, പുണ്യവാനേ, സുഖമാരുളുക സെബസ്റ്റ്യ. അന്നൊക്കെ എൻ്റെ കൊച്ചു മനസ്സ് മനസ്സിലാക്കിയ ഒരു കാര്യം, സുഖം തരാൻ സെബസ്റ്റ്യാനോസാണ് എന്നാണ്, വരങ്ങൾ തരാൻ സെബസ്റ്റ്യാനോസാണ് വരിക എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇപ്പോഴല്ലേ മനസ്സിലായത്, ഈശോ ഈ വിശുദ്ധനിലൂടെ നമുക്ക് സുഖം തരും. കാരണം ആദികളും വ്യാധികളും അകറ്റാൻ പ്രത്യേക മാധ്യസ്ഥവരം കൊടുത്തിരിക്കുന്നത് ഈ വിശുദ്ധനാണ്. വേറെ ഒന്നുകൊണ്ടുമല്ല, ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ചപ്പോൾ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടവർക്ക് ദാനങ്ങളും ഫലങ്ങളും കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്തൊരു ദാനമാണ് വ്യാധികളിൽ നിന്നും മുക്തി കൊടുക്കാനുള്ള ഒരു വരം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പാട്ട് അന്ന് അവർ ഉണ്ടാക്കിയത്. നമുക്കും പ്രാർത്ഥിക്കാം, സുഖമരുളണമേ വിശുദ്ധ സെബസ്റ്റ്യാനോസെ, വരമരുളണമേ വിശുദ്ധ സെബസ്റ്റ്യാനോസെ. വിശുദ്ധൻ ഈശോയുടെ അടുക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.